ഭ്രാന്തമായ സ്വപ്നങ്ങൾ കണ്ട ചെറുപ്പക്കാരിൽ നിന്ന് ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലെത്തിയ മാനവരാശി സ്വപ്നം മാത്രം കണ്ടിരുന്ന കാര്യങ്ങൾ തൻ്റെ സ്വപ്രയത്നത്തിലൂടെ നേടിയെടുത്ത അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ ഒരു ടെക്നോളജിസ്റ്റിൻ്റെ യാത്ര, അതാണ് ഇലോൺ മസ്കിൻ്റെ ജീവിതം. ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മാതൃകയാണ് ഇലോൺ മസ്ക്. ഫോർബ്സ് മാഗസിൻ്റെ കണക്ക് പ്രകാരം 181 ബില്യൺ US ഡോളേഴ്സിൻ്റെ നെറ്റ്വർത്തോടെ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയാണ് ഇന്ന് ഇലോൺ മസ്ക്. 1971 ജൂൺ 28 സൗത്ത് ആഫ്രിക്കയിലെ പ്രിട്ടോറിയയിലായിരുന്നു മസ്കിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു മോഡലും ഡയറ്റീഷ്യനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇറോൾ മസ്ക് ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ എഞ്ചിനീയർ, കൂടാതെ ഒരു പൈലറ്റും സെയിലറുമായിരുന്നു. നല്ലൊരു ധനികനായിരുന്നു ഇറോൾ മസ്ക്. ഇലോൺ മസ്കിന് കിംബൽ എന്നൊരു സഹോദരനും ടൊസ്ക എന്നൊരു സഹോദരിയും കൂടിയുണ്ട്. എന്നാൽ 1980 ഇലോൺ മസ്കിൻ്റെ അച്ഛനും അമ്മയും ഇരുവരുടെയും വിവാഹബന്ധം വേർപിരിഞ്ഞു. എന്നാൽ അപ്പോൾ അച്ഛനൊപ്പം പോകാനായിരുന്നു ഇലോൺ മസ്ക് തീരുമാനിച്ചത്. കുട്ടിക്കാലത്ത് ഒരു ഇൻട്രോവേർട്ടായ കുട്ടിയായിരുന്നു ഇലോൺ മസ്ക്. 10 വയസ്സുള്ളപ്പോൾ കമ്പ്യൂട്ടിങ്ങിനോടും വീഡിയോ ഗെയിമിനോടും അദ്ദേഹം നല്ല താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. VIC-20 യൂസർ മാനുവൽ ഉപയോഗിച്ച് അന്ന് തന്നെ സ്വന്തമായി പ്രോഗ്രാം ചെയ്യാൻ അദ്ദേഹം പഠിച്ചിരുന്നു. 12 വയസ്സുള്ളപ്പോൾ സ്വന്തമായി രൂപപ്പെടുത്തിയ ബ്ലാസ്റ്റർ എന്ന ഗെയിം ഏകദേശം 500 US ഡോളേഴ്സിനാണ് കുഞ്ഞി ലോൺ ടെക്നോളജി മാഗസിൻ എന്ന കമ്പനിയുമായി വിൽപ്പന നടത്തിയത്. വാട്ടർലൂഫ് ഹൗസ് പ്രിപ്പറേറ്ററി സ്കൂൾ, ബ്രൈൻസ്റ്റൺ ഹൈസ്കൂൾ, പ്രിട്ടോറിയ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു മസ്കിൻ്റെ വിദ്യാഭ്യാസം. അതിനുശേഷം കനേഡിയൻ വംശജയായ അമ്മയുടെ സഹായത്തോടെ അദ്ദേഹം കാനഡയിലോട്ടുള്ള പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു. കാരണം അതുവഴി അമേരിക്കയിലേക്ക് കുടിയേറാൻ എളുപ്പമായിരുന്നു. പാസ്പോർട്ടിനുള്ള നടപടിക്രമം പൂർത്തിയാക്കുന്നതുവരെ ഏകദേശം 5 മാസം സൗത്ത് ആഫ്രിക്കയിലെ പ്രിട്ടോറിയയിൽ അദ്ദേഹം ബിരുദ പഠനം തുടർന്നു. 1989 അദ്ദേഹം കാനഡയിലെത്തി. തുടർന്ന് ഏകദേശം 1 വർഷത്തോളം അവിടെയുള്ളൊരു ഫാർമിലും ലുംബർ മില്ലിലുമെല്ലാം ജോലി ചെയ്ത് അദ്ദേഹം ചിലവിനുള്ള വഴി കണ്ടെത്തി. 1995 അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിൽ നിന്ന് ഒരേ സമയം 2 വിഷയങ്ങൾക്ക് ബിരുദ പഠനം പൂർത്തിയാക്കി. ഫിസിക്സിലും എക്കണോമിക്സിലുമാണ് അദ്ദേഹം ബിരുദമെടുത്തത്. 1994 സിലിക്കൺ വാലിയിലെ 2 കമ്പനികളിൽ മസ്കിന് ഇന്റേൺഷിപ്സ് ലഭിക്കുന്നുണ്ട്. ഒന്ന്, എനർജി സ്റ്റോറേജിനുള്ള അൾട്രാ കപ്പാസിറ്ററുകൾ നിർമ്മിക്കുന്ന എനർജി സ്റ്റോറേജ് സ്റ്റാർട്ടപ്പായ പിനാക്കിൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേതും മറ്റൊന്ന് പാലോ ആൾട്ടോ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന റോക്കറ്റ് സയൻസ് ഗെയിംസ് എന്ന സ്റ്റാർട്ടപ്പിലേക്കും. 1995 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മെറ്റീരിയൽ സയൻസിന് PhDക്ക് ചേർന്ന മസ്ക് ഇൻ്റർനെറ്റ് ബൂമിൻ്റെ ഭാഗമാകാൻ തീരുമാനിക്കുകയും തുടർന്ന് സ്റ്റാൻഫോർഡിലെ പഠനം ആരംഭിച്ച് 2 ദിവസങ്ങൾക്കിപ്പുറം ഉപേക്ഷിക്കുകയുമായിരുന്നു. 1995 സഹോദരൻ കിംബലിനും ഗ്രേക്ക് കോറിക്കുമൊപ്പം മസ്ക് തുടങ്ങുന്ന ആദ്യ സംരംഭമാണ് സിപ് 2. അച്ഛൻ ഇറോൾ മസ്ക് $28,000 സഹായമായി ഇവർക്ക് നൽകുന്നുണ്ട്. സിപ് 2 ചെയ്തിരുന്നത് മാപ്സും ഡയറക്ഷൻസും യെല്ലോ പേജസും അടങ്ങുന്ന ഒരു ഇൻ്റർനെറ്റ് സിറ്റി ഗൈഡ് രൂപപ്പെടുത്തിയെടുക്കുകയായിരുന്നു. വാടകയ്ക്കെടുത്ത ഒരു ചെറിയ ഓഫീസിലാണ് അവർ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. എന്നും രാത്രി ഉറക്കമൊഴിച്ച് മസ്ക് വെബ്സൈറ്റിനു വേണ്ടി കോഡുകൾ എഴുതുമായിരുന്നു. തുടർന്ന് അവർക്ക് ന്യൂയോർക്ക് ടൈംസിൽ നിന്നും ചിക്കാഗോ ട്രിബ്യൂണിൽ നിന്നും കോൺട്രാക്റ്റുകൾ ലഭിച്ചു. 1999 ഫെബ്രുവരിയിൽ കോംബാക്ക് ഏകദേശം $307 മില്യൺ സിപ് 2 ഏറ്റെടുത്തു. ഇതിലൂടെ സിപ് 2 തൻ്റെ 7% ഷെയറിൽ നിന്ന് മസ്കിന് $22 മില്യൺ ലഭിച്ചു. സിപ് 2 ശേഷം മസ്ക് ആരംഭിച്ച മറ്റൊന്നായിരുന്നു X.com. ഇമെയിൽ വഴി സാമ്പത്തിക കൈമാറ്റങ്ങൾ നടത്തിയിരുന്ന ഒരു ഓൺലൈൻ ഫിനാൻഷ്യൽ സർവീസായിരുന്നു X.com. തുടങ്ങി 1 മാസത്തിനുള്ളിൽ 200,000 ഉപഭോക്താക്കളാണ് X.com-നുണ്ടായിരുന്നത്. 2000 X.com കോൺഫിനിറ്റി എന്ന ഓൺലൈൻ ബാങ്കുമായി ലയിച്ച് അവരുടെ പണമിടപാട് സർവീസായ പേയ്പാലുമായി കൂടിച്ചേർന്ന് പ്രവർത്തിച്ചു. 2002 ഈബേ $1.5 ബില്യൺ പേയ്പാലിനെ ഏറ്റെടുത്തത്. പേയ്പാലിനെ ഏറ്റെടുത്തപ്പോൾ മസ്കിന് തൻ്റെ 11.72% ഷെയറിൽ നിന്ന് $175.8 മില്യൺ ലഭിച്ചു. 2001 തുടക്കത്തിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായ മാർസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട പ്ലാൻസിനുള്ള ഗ്രോത്ത് ചേമ്പേഴ്സ് മാർസിലേക്ക് അയക്കുന്നതിനുള്ള ചർച്ചകൾ മസ്ക് നടത്തി. ആ വർഷം ഒക്ടോബറിൽ ജിം കാൻട്രൽ, അഡിയോ, റെസി എന്നീ 2 സംരംഭകർക്കൊപ്പം അദ്ദേഹം മോസ്കോയിലേക്ക് യാത്ര തിരിച്ചു. സ്പേസിലേക്ക് ഗ്രീൻ ഹൗസ് പേലോഡ്സിനെ അയക്കാൻ ഇന്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽസ് വാങ്ങുകയായിരുന്നു ലക്ഷ്യം. അവിടെ വെച്ച് NPO ലവോക്കിൻ, കോസ്മോട്രസ് എന്നീ 2 കമ്പനികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെങ്കിലും തുടക്കക്കാരനെന്ന് പറഞ്ഞ് മസ്കിനെ അവർ മാറ്റി നിർത്തി. അങ്ങനെ വെറും കൈയോടെ അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് മടങ്ങേണ്ടി വന്നു. 2002 ഫെബ്രുവരിയിൽ മൈക്ക് ഗ്രിഫിനുമൊത്ത് മസ്ക് വീണ്ടും റഷ്യയിലേക്ക് പോകുന്നു. 3 ICBMs വാങ്ങുകയായിരുന്നു ലക്ഷ്യം. വീണ്ടും ഒരിക്കൽ കൂടി മസ്കും സംഘവും കോസ്മോട്രസുമായി കൂടിക്കാഴ്ച നടത്തി. എന്നാൽ അവർ ഒരു റോക്കറ്റിന് 8 മില്യൺ ആവശ്യപ്പെട്ടു. മസ്ക് ആ ആവശ്യം നിരസിച്ചു. തുടർന്ന് തൻ്റെ സ്വന്തം പൈസയ്ക്ക് മിതമായ ചിലവിൽ റോക്കറ്റുകൾ ഉണ്ടാക്കാൻ അദ്ദേഹം തുടങ്ങിയതാണ് SpaceX. 100 മില്യൺ US ഡോളേഴ്സായിരുന്നു കമ്പനിയുടെ മുതൽമുടക്ക്.
2002 മസ്ക് സ്പേസ് എക്സ് ആരംഭിക്കുന്നത്. അദ്ദേഹം തന്നെയായിരുന്നു കമ്പനിയുടെ സിഇഒയും ചീഫ് എഞ്ചിനീയറും. സ്പേസ് എക്സ് തങ്ങളുടെ ആദ്യ റോക്കറ്റായ ഫാൽക്കൺ 1 ലോഞ്ച് ആദ്യമായി നടത്തുന്നത് 2006. എന്നാൽ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തുന്നതിൽ ഫാൽക്കൺ 1 പരാജയപ്പെട്ടു. അടുത്ത 2 വിക്ഷേപണങ്ങൾ കൂടി പരാജയപ്പെട്ടപ്പോൾ മസ്കിൻ്റെ കമ്പനികൾ കടക്കണിയുടെ വക്കിൽ വരെ എത്തുന്നുണ്ട്. എന്നാൽ 2008 വിക്ഷേപണം നടത്തിയ ഫാൽക്കൺ 1 ഭ്രമണപഥത്തിലെത്തിയതോടെ സ്പേസ് എക്സിൻ്റെ തലവര തന്നെ മാറി. ആ വർഷം നാസയുടെ 1.6 ബില്യൻ്റെ കോൺട്രാക്റ്റ് സ്പേസ് എക്സിന് ലഭിച്ചതോടെ ഒരു പുതിയ ചരിത്രത്തിന് അത് വഴി തുറന്നു. സ്പേസ് എക്സിലൂടെ മസ്കിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം മനുഷ്യരെ ചൊവ്വയിലെത്തിച്ച് അവിടെ അവർക്ക് വാസസ്ഥലം ഒരുക്കുകയാണ്. ടെസ്ലയെക്കുറിച്ചൊരു ആമുഖത്തിന് തന്നെ ആവശ്യമില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രിക് കാർ കമ്പനിയാണ് ടെസ്ല. 2003 മാർട്ടിൻ എബ്രഹാഡും മാർക്ക് ടാപ്പനിങ്ങും ചേർന്ന് തുടങ്ങിയ കമ്പനിയാണ് ടെസ്ല. 2004 ഫെബ്രുവരിയിലാണ് $6.5 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റുമായി ഇലോൺ മസ്ക് ടെസ്ലയിൽ വരുന്നത്. അതിലൂടെ ടെസ്ലയിൽ ഏറ്റവും കൂടുതൽ ഷെയറുകളുള്ള വ്യക്തിയായി മസ്ക് മാറി. 2008 സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം മസ്ക് കമ്പനിയുടെ തലപ്പത്തെത്തി. സിഇഒ, പ്രൊഡക്റ്റ് ആർക്കിടെക്ട് എന്നീ ചുമതലകൾ മസ്ക് ഏറ്റെടുത്തു. പിന്നീട് നടന്നതെല്ലാം ചരിത്രം. പിന്നീട് ഒരിക്കലും ടെസ്ലയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സ്പേസ് എക്സ്, ടെസ്ല എന്നീ കമ്പനികൾക്ക് പുറമേ അണ്ടർഗ്രൗണ്ട് ടണലുകൾ നിർമ്മിക്കുന്ന ദ ബോറിംഗ് കമ്പനിയുടെ സ്ഥാപകനും ഇംപ്ലാന്റബിൾ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസസ് നിർമ്മിക്കുന്ന ന്യൂറോ ടെക്നോളജി കമ്പനിയായ ന്യൂറാലിങ്ക്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടിയുള്ള ഓപ്പൺ AI എന്നീ കമ്പനികളുടെ സഹസ്ഥാപകനും നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനായ മസ്ക് ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റുമാണ് ഇലോൺ മസ്ക്. കൂടാതെ $44 ബില്യൺ മസ്ക് ട്വിറ്റർ സ്വന്തമാക്കിയത് തൻ്റെ മനസ്സിലുടലെടുത്ത ഭ്രാന്തൻ ചിന്തകളെ കഠിനാധ്വാനം കൊണ്ടും സ്വപ്രയത്നത്തിലൂടെയും നേടിയെടുത്ത ഇലോൺ മസ്കിൻ്റെ ജീവിതം ആർക്കും ഒരു പാഠപുസ്തകമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ, ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. തുടർന്നും വീഡിയോകൾ ചെയ്യുന്നതിന് അതൊരുപാട് പ്രചോദനമാണ്. വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുന്നതിനായി വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.